हाय अस्सलामु अलैकुम गुड ईवनिंग वेलकम बैक टू ज़ेन्स वंडर वर्ल्ड इन नमुक नल्लोर अडिपोली कैरट केक रेसीपी नोक अलग वे इंग्रीडियेंट नोक मुंबई ए चानल ज़ेन्स वंडर वर्ल्ड निर्णय सब्सक्राइब फ्रेंड्स रिलेटीव शेयर लाइक कमेंट अब इतना तैयार नमुक नोक कैरट केक तैयार वेट या ना कैरट पील कृग वृति वैच्छे इत च कैरट आयो नाड़ा अल मूं मू इन चाई कट्जे नमु कुो रो विसल वरुद वेवचना अब या वेवचरा इन या वेवच्च कैरट ना मिक्सी अरचड़े वे चेक अरचड़ाणी वे मूं मुट आवश्यक पंचसार या अर कप मुन अदनवें मधुरुसक പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ മൈദ പിന്നെ ഒരു പിഞ്ച് സാൾട്ടും 2 ഏലക്കായ ചതച്ചതാണ് പിന്നെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇനി ഇത് എങ്ങനെയാണ് ഇതെല്ലാം ചേർത്ത് കാരറ്റ് കേക്ക് തയ്യാറാക്കാൻ നോക്കാം ഇനി മുട്ടയെന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കാരറ്റ് കേക്ക് ബീറ്റ് ചെയ്യാതെ മിക്സിയിൽ വെച്ച് അടിച്ച് തയ്യാറാക്കാറുണ്ട് പക്ഷേ ബീറ്റ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി സോഫ്റ്റ്നസ് കൂടും അതുകൊണ്ട് ഞാൻ ബീറ്റ് ചെയ്യാനാണ് ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യട്ടെ ഇനി പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം ഉപ്പും ഏലക്കായയും ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തത് ഇനി ഇതൊന്ന് കട്ട ഇല്ലാതെ അത് മിക്സ് ആക്കി എടുത്തിട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഇനി മൈദയും മൈദ ഒന്ന് കട്ട ഇല്ലാതെ മിക്സ് ആക്കിയ ശേഷം കാരറ്റും ചേർത്ത് കൊടുക്കാം ഓവർ ബീറ്റിംഗ് പാടില്ല മൈദ ചേർത്താൽ ജസ്റ്റ് ഒന്ന് കട്ട ഇല്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഇതുപോലെ ഇനി നമുക്ക് കാരറ്റ് ചേർത്ത് കൊടുക്കാം ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് ചൂടായി വരട്ടെ ഇപ്പോ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുകയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് കോരി എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരറ്റിൻ്റെ കൂട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കോരി എടുത്ത് ഇത് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് കാരറ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റൊരു പാത്രം അടിയിൽ വെച്ച് കൊടുത്തു വേണം ഇത് മേലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പകുതി വേവാകുമ്പോൾ ഇതൊന്ന് തുറന്ന് കൊടുത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് മേലെ വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ
അപ്പോൾ നല്ല അടിപൊളി ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. നല്ല സോഫ്റ്റാണിത്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.